നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ കെ പി പൗലോസ് എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ 35 വർഷമായി SVP ആശുപത്രിയിൽ ചീഫ് കൺസൾട്ടൻ്റ് മെഡിസിനും ഡയബറ്റോളജിസ്റ്റുമായി ജോലി നോക്കുകയാണ്. കഴിഞ്ഞ 35 വർഷത്തിനുള്ളിൽ SVP പട്ടം ആശുപത്രിയിൽ ഏതാണ്ട് 23,000 പ്രമേഹ രോഗികളെ ചികിത്സിക്കുവാനുള്ള ഭാഗ്യമോ നിർഭാഗ്യമോ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ന് ലോക പ്രമേഹ രോഗദിനമാണ്, നവംബർ 14. ആഗോളപരമായി ലോക പ്രമേഹ രോഗദിനമായി ലോകം മുഴുവൻ ആചരിക്കുകയാണ്. ലോകാരോഗ്യ സംഘടനയുടെയും 170 രാജ്യങ്ങളിലെ 230 പ്രമേഹ രോഗ സംഘടനകളുടെയും ആഹ്വാന പ്രകാരമാണ് നവംബർ 14 പ്രമേഹ രോഗ ദിനമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 1991 മുതലാണ് നവംബർ 14 പ്രമേഹ രോഗ ദിനമായി ആചരിക്കുന്നത്. പൊതുജനങ്ങളെയും പ്രമേഹ രോഗികളെയും അവരുടെ ബന്ധുക്കളെയും ഈ രോഗത്തെപ്പറ്റി ബോധവൽക്കരിക്കാനും പ്രമേഹ രോഗം തടയുവാനും പ്രമേഹ രോഗത്തിൻ്റെ സങ്കീർണതകളെയും ഇതിൻ്റെ ചികിത്സയെപ്പറ്റി എല്ലാം പൊതുവൽക്കരിക്കുവാൻ വേണ്ടി ഇൻസുലിൻ കണ്ടുപിടിച്ച ഫ്രെഡറിക് ബ്രാൻഡിംഗ് എന്ന കാനഡക്കാരൻ ജനന ദിവസമായ നവംബർ 14 തിരഞ്ഞെടുത്തത് അതുകൊണ്ടാണ്. ഓരോ വർഷവും ലോകാരോഗ്യ സംഘടന ഒരു പ്രതിപാദ്യ വിഷയം ഈ എല്ലാ വർഷവും സെലക്ട് ചെയ്യാറുണ്ട്. അതുപോലെ ഈ 2024 സെലക്ട് ചെയ്തത് ആഗോള ആരോഗ്യ ശാക്തീകരണം എന്ന വിഷയമാണ്. ഇന്ത്യയിലെ പ്രമേഹ രോഗികളുടെ എണ്ണം ഏതാണ്ട് 10 കോടിയാണ്. ഏതാണ്ട് 8 ലക്ഷത്തോളം, അല്ലെങ്കിൽ 8-10 ലക്ഷത്തോളം ആൾക്കാർ ഒരു വർഷം പ്രമേഹ രോഗമോ അതിൻ്റെ സങ്കീർണതകളോ മരണമടയും. പ്രമേഹ രോഗികളിൽ സാധാരണ കൂടുതലായി ബ്ലഡ് പ്രഷറ്, പ്രമേഹ രോഗത്തിൻ്റെ സങ്കീർണതകളായ പാദത്തിലെ വ്രണങ്ങൾ, പിന്നെ കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങൾ, ഹൃദയത്തിൻ്റെ ഹൃദ്രോഗം, ഇതെല്ലാം കൂടുതലായി കാണും. ICMR ഈയിടെ നടത്തിയ ഒരു ഗവേഷണത്തിൽ കേരളത്തിൽ പ്രമേഹ രോഗികളുടെ എണ്ണം ഏതാണ്ട് 21% പ്രീ ഡയബറ്റീസ് അപൂർവ പ്രമേഹ രോഗികളുടെ എണ്ണം ഏതാണ്ട് 18%, പ്രഷർ രോഗികൾ 44%, കൊളസ്ട്രോൾ ഉള്ളവർ 50%. കൂടുതൽ വ്യായാമം ചെയ്യാത്തവർ ഏതാണ്ട് 70%, ദുർമേധസ് ഉള്ളവർ ഏതാണ്ട് 47%. ശരീര വ്യായാമം ചെയ്യാത്തവരുടെ റാങ്കിങ്ങിൽ ഇന്ത്യ 12-ാം സ്ഥാനത്താണ്. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒന്നും ചെയ്യാത്ത മടിയന്മാരാണെന്ന കാര്യം. പ്രമേഹ രോഗികളിൽ 75% അവികസിത, അല്ലെങ്കിൽ വികസിത ഡെവലപ്പിംഗ് കൺട്രീസ് ഓർ അൺഡെവലപ്ഡ് കൺട്രീസിലാണ് കാണുന്നത്. അത് കാരണം വേണ്ടത്ര രീതിയിലുള്ള സാമ്പത്തിക വരുമാനം ഈ രാജ്യങ്ങളിൽ ഇല്ലാത്തവർക്ക് അവിടുത്തെ ആ രാജ്യത്തെ രോഗികൾക്ക് വേണ്ട രീതിയിലുള്ള മരുന്നുകളോ ആരോഗ്യ സംരക്ഷണമോ സജ്ജീകരണങ്ങളുള്ള കൂടുതൽ സജ്ജീകരണങ്ങളുള്ള ഓപ്പറേഷൻ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റോ കിട്ടുന്നില്ല. 1978 ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ കസ്കസ്ഥാൻ എന്ന രാജ്യത്ത് അൽമ അൾട്ട എന്ന സ്ഥലത്ത് വെച്ച് ഒരു മീറ്റിംഗ് കൂടി. അതിൻ്റെ പ്രധാന കാര്യം മീറ്റിംഗ് കൂടിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ രോഗികളെല്ലാവർക്കും ജാതിമതഭേദമന്യേ, സാമ്പത്തിക തരത്തിലുള്ള വ്യത്യാസഭേദമന്യേ എല്ലാ രാജ്യങ്ങളിലുള്ളവർക്കും സമാനമായി രോഗത്തിൻ്റെ ചികിത്സ കിട്ടണമെന്നുള്ളതാണ്. ഇതായിരുന്നു എൻ്റെ പ്രധാന ഉദ്ദേശം. പ്രാഥമികമായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ച് അത് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ആക്സസിബിലിറ്റി, അവിടെ ചെന്ന് മരുന്നുകൾ കിട്ടുകൊണ്ട് സാധ്യതയുള്ളത് കൊണ്ടാണ്
പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് ഊന്ന് കൊടുത്തുകൊണ്ട് അൽമ അറ്റാ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് ഫോർ ഓൾ 2000 വരുമ്പോൾ എല്ലാവർക്കും അവരുടെ ആരോഗ്യത്തിൻ്റെ സംരക്ഷണം കിട്ടുമെന്നുള്ളത് ഒരു പ്രമേയം പാസ്സാക്കിയതാണ്. മൗലിക അവകാശമാണ് ആരോഗ്യ വിദ്യാഭ്യാസം പോലെ, കിടപ്പിടം പോലെ, വെള്ളം പോലെ, ആഹാരം പോലെ ഒരു പൗരൻ്റെ മൗലിക അവകാശമാണ് ആരോഗ്യം എന്നുള്ളത്. ലോകാരോഗ്യ സംഘടനയുടെ ഡെഫിനിഷൻ തന്നെ നോക്കുകയാണെങ്കിൽ ആരോഗ്യത്തിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫിസിക്കൽ മാത്രമല്ല നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥതയും മനസ്സിൻ്റെ ആരോഗ്യവും കൂടി കണക്കാക്കാൻ പോകുന്നത്. അങ്ങനെയുള്ളത് വെച്ചിട്ട് വീണ്ടും ഒട്ടാവയിലെ കാനഡയിലെ 1978 ഇത് നടന്നാൽ മാറ്റം. പിന്നെ 86 ഒട്ടാവ എന്ന സംസ്ഥാനത്ത് വെച്ച് ഈ പ്രമേയം എന്തുമാത്രം രീതിയിൽ വിജയിച്ചിട്ടുണ്ടെന്ന് അറിയാനായിട്ട് ഒരു കോൺഫറൻസും കൂടി നടത്തും. അത് കഴിഞ്ഞതിന് ശേഷം ആണ് വീണ്ടും വീണ്ടും വന്നിരിക്കുന്നത് ഈ ജില്ലാ ആശുപത്രികളിലും ഗവൺമെൻറ് ആശുപത്രികളിലും ആ സ്ഥാപനങ്ങൾ കൂടാതെ പ്രാഥമിക ആരോഗ്യ സെൻ്ററുകളിൽ വീണ്ടും വിപുലീകരിച്ച് സാധാരണക്കാരന് 24 ഇവിടെ പോകുവാനും അവരുടെ രോഗം പരിശോധിപ്പിക്കുവാനും അവർക്ക് വേണ്ട ചികിത്സ കിട്ടുവാനുമുള്ള സ്ഥിതികൾ ഉടനെ തന്നെ ആരംഭിക്കണം എന്നുള്ള തീർച്ചയായും ഒരു ഇത്. നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പോൾ 2000 കുറഞ്ഞോ കുറവായ പ്രാഥമിക ആരോഗ്യ സെൻ്ററുകളുണ്ട്. അതിലൊരു 200 താഴെയുള്ളത് കുടുംബാരോഗ്യ സെൻ്ററുകളായി രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ 24 ഡോക്ടർ സേവനവും നഴ്സിൻ്റെ സേവനവും ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന ഒരു രീതി അതിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ എല്ലാവരും ഡോക്ടർമാരോ മരുന്നുകളും ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങളും ഫസ്റ്റ് എയ്ഡ് ഗ്രൂപ്പുകളിലാണ് ആരോഗ്യ പ്രവർത്തകരും സജ്ജീകരണങ്ങളുള്ള ഓപ്പറേഷൻ ചെയ്യാനുള്ള സജ്ജീകരണങ്ങളുള്ള പ്രാഥമിക ആരോഗ്യ സെൻ്ററുകളായി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആഗോളപരമായി ഇപ്പോൾ നമ്മൾ പ്രതിപാദ്യ വിഷയമാക്കിയിട്ടുള്ള ആഗോള ആരോഗ്യ ശാക്തീകരണം സാധിക്കുകയുള്ളൂ. ഗവൺമെൻറ്റിൻ്റെയും മറ്റു നോൺ ഗവൺമെൻ്റൽ ഓർഗനൈസേഷൻ്റെയും പ്രൈവറ്റ് സംഘടനകളുടെയും എല്ലാവരുടെയും ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇന്നും കേരളത്തിൽ പാവപ്പെട്ടവനും പ്രൈവറ്റ് ആശുപത്രികളിലെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സ്ഥിതി വന്നിട്ടില്ല.